നമസ്കാരം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞടങ്ങി വിറച്ചിരിക്കുകയാണ് ഇവിടെ ഒരാൾ അത് മറ്റാരുമല്ല ലക്ഷദ്വീപിൽ നിന്നുള്ള സംവിധായിക പ്രതിഭ ആയിഷ സുൽത്താനയാണ് ആ കാഴ്ച എന്തെന്നല്ലേ സിദ്ദിഖാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ മാധ്യമപ്രവർത്തകനായിരുന്നു ഇന്നിപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിന് കുറ്റം ചാർത്തപ്പെട്ട് യു പി പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ആ വ്യക്തിയെ കൈകളിൽ വിലങ്ങണിയിക്കുകയും ഒപ്പം കയറുകൊണ്ട് കെട്ടി വലിച്ച് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു രംഗമുണ്ട് ആ രംഗം ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതൊക്കെ കണ്ടിട്ട് ഇരിപ്പുറപ്പില്ലാതെ ഇവിടെ ഒരാൾ ഞെട്ടി വിറച്ചിരിക്കുകയാണ് ആയിഷ സുൽത്താന ഈ ആയിഷ സുൽത്താന രാജ്യവിരുദ്ധ പരാമർശം നടത്തിയിട്ട് ഏതാനും ദിവസങ്ങളായി അവർക്കെതിരെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും കേസ് ഇതിനകം തന്നെ ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതിലൊന്ന് യു പി ആണ് എങ്ങനെ ഞെട്ടി വിറയ്ക്കാതിരിക്കും ഇതാ ആദ്യത്തെ കേസിൽ ലക്ഷദ്വീപ് പോലീസ് തന്നെ അവരെ വിളിച്ചു കഴിഞ്ഞു ഇനി ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും എപ്പോഴെങ്കിലും യോഗിയുടെ യു പിയിൽ നിന്നൊരു വിളി വന്നാൽ പെട്ടത് തന്നെ പിന്നെ എങ്ങനെ ഞെട്ടി വിറയ്ക്കാതിരിക്കും അപ്പോഴതാ ആയിഷ സുൽത്താന പുതിയ അടവുകളായിട്ട് വന്നിരിക്കുകയാണ് ഒരു ചാനലിന് കൊടുത്ത ശബ്ദ സന്ദേശത്തിൽ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് അതിങ്ങനെയാണ് എനിക്ക് തെറ്റുപറ്റിയെന്നും എൻ്റെ അറിവില്ലായ്മ ഒരു ചാനൽ ചൂഷണം ചെയ്യുകയായിരുന്നു അവർ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ആയിഷ പറയുന്നത് ആ ചാനൽ മീഡിയ വൺ ആണ് അവരുടെ ന്യായീകരണം ഇങ്ങനെയാണ് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടിരുന്ന വിഷ്ണു എന്ന ആ യുവാവ് ഞാൻ ഈ ബയോവെപ്പൺ എന്ന വാചകം അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ പരാമർശം ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മേൽ ഇന്ത്യ കൊറോണയെ ഒരു ബയോവെപ്പണായി ഉപയോഗിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഈ വിഷ്ണു ആവർത്തിച്ച് എന്നോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ആ പരാമർശം പിൻവലിക്കണമെന്ന് പക്ഷേ ആകെ ദേഷ്യത്തിലിരുന്ന ഞാൻ അത് മൈൻഡ് ചെയ്യുക ഉണ്ടായില്ല പക്ഷേ എന്തുകൊണ്ട് ആ ചാനലിൽ അപ്പോൾ ചർച്ച നയിച്ചുകൊണ്ടിരുന്ന ആ അവതാരകൻ എന്തുകൊണ്ട് അപ്പോൾ മ്യൂട്ട് ചെയ്തില്ല എന്ന വിചിത്രവാദമാണ് ഇപ്പോൾ ആയിഷ ഉന്നയിക്കുന്നത് ഒരു ലൈവ് ചർച്ചയായിരുന്നു അതെന്ന് ഓർക്കണം അപ്പോൾ എങ്ങനെയാണ് ആ അവതാരകൻ ഇതുമാത്രം മ്യൂട്ട് ചെയ്യുക പിന്നീട് ഇവരെ ഇത് തന്നെ പറയാൻ അനുവദിച്ചു ആ അവതാരകൻ എന്നാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത് ഒപ്പം ഇവർ പറയുന്നു എനിക്ക് ചർച്ചകൾ നയിച്ച് അല്ലെങ്കിൽ ചർച്ചകൾ ചെയ്തുള്ള പരിചയക്കുറവുണ്ടായിരുന്നു എൻ്റെ ആ പരിചയക്കുറവിനെ ഈ ചാനൽ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്നെ ശരിക്കും ചതിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ആയിഷ ഫാത്തിമ പറയുന്ന വിചിത്ര ന്യായങ്ങൾ എന്തായാലും ശരിക്കും പെട്ടു എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു ഈ വൈകിയ വേളയിലെങ്കിലും ആയിഷ സുൽത്താന ഇവർ ഇപ്പോൾ ആവർത്തിച്ച് മാപ്പ് പറയുന്നുണ്ട് പക്ഷേ അതേ നാവുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ കാർന്ന് തിന്നാനാണ് ഭാവമെങ്കിൽ താണ്ഡവമാടാനാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു അവർ ചില മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് ഈ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നികേഷ് കുമാർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഡെസ്കിൽ ഇരുന്നുകൊണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്നൊക്കെയുണ്ട് ഇവരെന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവുന്നത് എന്ന് ഇവർക്ക് തന്നെ ഒരു പിടിയുമില്ലെന്ന് തോന്നുന്നു എന്തായാലും ഇന്നത്തെ ഈ കാഴ്ച ശരിക്കും ഈ ആയിഷ സുൽത്താനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഷ്ടകാലത്തിന് യോഗിയുടെ പോലീസ് എങ്ങാനുമാണ് ഈ രാജ്യവിരുദ്ധ കേസിൽ അവരെ വിളിപ്പിക്കുന്നതെങ്കിൽ അവരുടെ കാര്യം പിന്നെ കോഞ്ഞാട്ടെ എന്നേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരിടും